ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് സാർ, ഉദ്ഘാടകൻ ശ്രീ വിഷ്ണു നമ്പൂതിരി സാർ, നമ്മുടെ വാർഡ് മെമ്പർ ഹഫീസ് മുഹമ്മദ് സാർ, ഗുരുക്കന്മാരെ, സ്നേഹം നിറഞ്ഞ നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ ഈ വായനശാലയുടെ 26-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരമായ ഒരു സുദിനമാണ്. കഴിഞ്ഞ 26 വർഷത്തെ കൃത്യതയാർന്നതും കാര്യക്ഷമവുമായ പ്രവർത്തനം കൊണ്ട് ഈ പൂവരണി എന്ന ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ ഈ വായനശാല കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വായനയും എഴുത്തുമൊക്കെ കേവലം വിനോദ മാർഗങ്ങൾ മാത്രമല്ല, മറിച്ച് സാമൂഹ്യ നന്മയ്ക്കായുള്ള ആയുധം കൂടിയാണ്. ഒരു ഗ്രാമത്തെ അറിവിലൂടെ സമ്പന്നമാക്കുന്നതിൽ ഗ്രാമീണ വായനശാലയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. വായനയെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കാലത്തെ അതിജീവിക്കുന്ന വായനാ വിപ്ലവം ഇന്നും തുടരുന്ന ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സാക്ഷരതയിൽ കേരള സമൂഹത്തിന് ഒന്നാമതെത്താൻ സഹായകമായത് വായനയിൽ മലയാളി കാണിക്കുന്ന താല്പര്യമാണ്. സാമൂഹിക ബോധവും ജനാധിപത്യ ബോധവുമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കുവാൻ നല്ല വായനകൾക്കും നല്ല എഴുത്തുകാർക്കും കഴിയും. കേരളത്തിൽ സാംസ്കാരിക വിദ്യാഭ്യാസത്തിൻ്റെ വികസനത്തിന് ഗ്രാമീണ വായനശാലകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന പൊതു ഇടങ്ങളാണ് നമ്മുടെ വായനശാല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. എവിടെ വായന മരിക്കുന്നുവോ അവിടെ ഫാസിസം ഉദിച്ചുയരും എന്ന് ശ്രീ തോപ്പിൽ മുഹമ്മദ് വീരാൻ അവർകൾ ഒരിക്കൽ പറയുകയുണ്ടായി. ഞാനിനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ കുര്യൻ ജോസഫ് സാറാണ്. അദ്ദേഹം പൂവരണി LP സ്കൂളിലെ അധ്യാപകനാണ്. അതോടൊപ്പം സാമൂഹ്യ സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച സാറാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ വിഷ്ണു നമ്പൂതിരി അവർകളാണ്. അദ്ദേഹം ഒരു വാഗ്മിയും ഒരു കൗൺസിലറുമാണ്. അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിമുദ്രയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഹഫീസ് മുഹമ്മദ് സാറിനാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗസന്നദ്ധമായ പ്രവർത്തനം കൊണ്ട് ഇത് 5-ാം തവണയാണ് തുടർച്ചയായി നമ്മുടെ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സുസ്ഥിർക്കമായ സാമൂഹ്യ സേവനം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസ പ്രസംഗം പറയുവാൻ എത്തിച്ചേർന്ന ശ്രീ തോമസ് സാർ, ഗൗരി ടീച്ചർ, റസാഖ് അവറുകൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ വായനശാലയുടെ വാർഷികാഘോഷം വിജയിപ്പിക്കുവാൻ സഹകരിച്ച ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വായനശാലയുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വായനശാലയുടെ പ്രവർത്തനം എല്ലാവിധത്തിലും വിജ്ഞാനത്തിൻ്റെ തിരിദീപം തെളിയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.